പ്രൈസ് ദ ലോർഡ്. എല്ലാവർക്കും എൻ്റെ പ്രഭാത വന്ദനം. 33-ാം സങ്കീർത്തനം 8-ാം വാക്യം. സകല ഭൂവാസികളും യഹോവയെ ഭയപ്പെടട്ടെ, ഭൂതലത്തിൽ പാർക്കുന്നവരൊക്കെയും അവനെ ശങ്കിക്കട്ടെ. അവൻ അരുളി ചെയ്തു, അങ്ങനെ സംഭവിച്ചു. അവൻ കൽപ്പിച്ചു, അങ്ങനെ സ്ഥാപിതമായി. അവൻ്റെ വാക്കിൻ്റെ ശക്തി, അവൻ്റെ കൽപ്പനയുടെ ശക്തി, അവൻ്റെ ശ്വാസത്തിൻ്റെ ശക്തി അറിഞ്ഞവർ കർത്താവിനെ ഭയപ്പെടും. സകല ഭൂവാസികളും അവനെ ഭയപ്പെടട്ടെ, ഭൂതലത്തിൽ പാർക്കുന്നവരെയൊക്കെയും അവനെ ശങ്കിക്കട്ടെ. ദൈവത്തെ അറിഞ്ഞ ഭക്തൻ ലോകത്തോട് വിളിച്ചു പറയുകയാണ്. എന്താണ് കാരണം? അവൻ പറഞ്ഞാൽ അനുസരിക്കാത്ത ഒന്നും പ്രപഞ്ചത്തിലില്ല. യേശു പറയുന്നത് സംഭവിക്കുകയാണ്. കാനായിലെ കല്യാണ വീട്ടിൽ വീഞ്ഞ് തീർന്നു പോയപ്പോൾ അവൻ കൽപ്പിച്ചു, കൽപാത്രത്തിൽ വെള്ളം നിറയ്ക്കുവിനെന്ന്. കൽപ്പന, അത് അനുസരിക്കുന്ന ദാസന്മാർ വക്കോളവും നിറച്ചു. അപ്പോൾ എന്ത് സംഭവിച്ചു? അടുത്ത കൽപ്പന ആ തിരുവായിൽ നിന്ന് പുറപ്പെട്ട് ഇപ്പോൾ കോരി വിരുന്നു വാഴിക്ക് കൊണ്ടുപോയി കൊടുക്കാൻ. അവൻ കൽപ്പിച്ചു, അങ്ങനെ സംഭവിച്ചു. പച്ചവെള്ളം ഏറ്റവും സ്വാദിഷ്ടവും ക്വാളിറ്റി കൂടിയതും വീര്യമുള്ള വീഞ്ഞായി മാറണമെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ അവിടെ നടന്നിരിക്കണം? ഒരു മുന്തിരി ചെടി നട്ട് അത് വളർന്ന് അതിൽ മുന്തിരിങ്ങ കായ്ച്ച് ആ മുന്തിരിങ്ങ പഴുത്തിട്ടത് പറിച്ചിട്ട് അതിൻ്റെ പ്രോസസ്സിങ്ങിലൂടെ കടത്തിവിട്ടത് വീഞ്ഞായ ശേഷം 10-ോ 25-ോ കൊല്ലം അത് സുരക്ഷിതമായി സൂക്ഷിക്കുമ്പോഴാണ് വീര്യമുള്ള കടുപ്പമുള്ള വീഞ്ഞ് പുറത്തു വരുന്നത്. അപ്പോൾ അവൻ്റെ വാക്കിനാൽ മുന്തിരിങ്ങ ഉളവായി വന്നു, അവൻ്റെ വാക്കിനാൽ അത് പ്രോസസ്സിങ് ചെയ്യപ്പെട്ടു, അവൻ്റെ വാക്കിനാൽ അതിൻ്റെ വീര്യം വർദ്ധിച്ചു. അവൻ സമയത്തെ നിയന്ത്രിക്കുന്നു, അവൻ വസ്തുക്കളെ നിയന്ത്രിക്കുന്നു, അവൻ ടെക്നോളജികളെയും നിയന്ത്രിക്കുന്നു. സ്തോത്രം. ഇന്ന് ഈ വചനം ധ്യാനിക്കുന്ന വ്യക്തി ജീവിതത്തോട് പറയുവാനുള്ളത്, ഒത്തിരി മാനുഷികമായ കരങ്ങൾ അസ്ഥാനത്താകാൻ പോകുമ്പോൾ അവിടെ മനുഷ്യൻ്റെ പ്രവൃത്തികൾക്ക് പ്രസക്തി ഇല്ലാതെ പോകുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ അങ്ങനെ സംഭവിക്കട്ടെ. അവൻ അരുളി ചെയ്തു, അങ്ങനെ സംഭവിച്ചു. അവൻ കൽപ്പിച്ചു, അങ്ങനെ സ്ഥാപിതമായി. മാനുഷികമായ പ്രകസനത്താൽ കൽപ്പനയാലല്ല ദൈവത്തിൻ്റെ പ്രവൃത്തി നടക്കുന്നത്. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അവൻ അരുളി ചെയ്തു, അങ്ങനെ സംഭവിച്ചു. അവൻ കൽപ്പിച്ചു, അങ്ങനെ സ്ഥാപിതമായി. എന്നെ കേൾക്കുന്ന ജനമേ, കർത്താവിൻ്റെ വചനത്തിന്, വാക്കിന് വലിയ ശക്തിയുണ്ട്. അതിവേഗത്തിലോടുന്ന ദൈവത്തിൻ്റെ വചനമാണ്. നമ്മുടെ രോഗത്തെ സൗഖ്യമാക്കുവാൻ കഴിയും, ഭൂതത്തെ ഓടുമാറാക്കുവാൻ കഴിയും, ശാരീരികമായ ബന്ധനത്തെ അഴിക്കുവാൻ സാധിക്കും, ദൈവികമായ വിടുതലുകൾ പ്രാപിക്കുവാൻ സാധിക്കും.
എന്നെ കേൾക്കുന്ന ജനമേ, കർത്താവിൻ്റെ കൽപ്പനകൾക്ക്, ദൈവശ്വസനീയമായ ദൈവത്തിൻ്റെ വചനത്തിന് വളരെ ശക്തിയുണ്ട്. അതിവേഗത്തിൽ ഓടുന്ന ദൈവത്തിൻ്റെ വചനം, കർത്താവ് കൽപ്പിച്ച കാര്യങ്ങൾ സംഭവിച്ചു, കർത്താവ് അരുളി ചെയ്തു, അങ്ങനെ സംഭവിച്ചു. എന്നെ കേൾക്കുന്ന ജനമേ, എൻ്റെ ദൈവം അത് കൽപ്പിച്ചാൽ നിൻ്റെ വിഷയത്തിൽ ഒരത്ഭുത പ്രവൃത്തി നടക്കും. നിൻ്റെ തലമുറയുടെ ജീവിതത്തിൽ എൻ്റെ കർത്താവ് അരുളി ചെയ്താൽ അങ്ങനെ സംഭവിക്കും. എന്നെ കേൾക്കുന്ന ജനമേ, ദൈവം തന്ന വാഗ്ദത്തങ്ങളെ നീ ഓർത്തു നോക്കിക്കേ. കർത്താവ് തന്ന ആലോചനയെ നീ ഓർത്തു നോക്കിക്കേ. അതങ്ങനെ സംഭവിക്കും, അങ്ങനെ സ്ഥാപിതമാകും. ഇന്ന് പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, മനസ്സ് ചഞ്ചലിച്ചു പോകരുത്. അതിവേഗത്തിലോടുന്ന ദൈവത്തിൻ്റെ വചനം നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ തലമുറയുടെ ജീവിതത്തിൽ ഒരു ദൈവ പ്രവൃത്തിക്ക് കാരണമായി മാറുവാൻ പോകുകയാണ്. ഇന്ന് പകൽക്കാലം ഈ വചനത്തിൽ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്ത്, ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് ദൈവികമായിട്ടുള്ള വലിയൊരു പ്രവൃത്തി നമ്മിൽ വെളിപ്പെടുവാൻ സർവശക്തനായ ദൈവം സഹായിക്കട്ടെ, അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രാർത്ഥനയ്ക്കു വേണ്ടി വിളിക്കുക വുമൻസ് മിനിസ്ട്രി സിസ്റ്റർ ജിത യബി 8129616160. എല്ലാവരും ഞങ്ങളെയും കുടുംബത്തെയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വചനഭാഗത്തിൽ നിന്നും ഞാൻ ഇരുന്നു കൊള്ളുന്നു. സർവശക്തനായ ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.